സലു കിച്ചൺ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു അട്ടിപൊളി ദോശ ബാറ്ററും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാനിടയില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിംഗുമാണ്. അപ്പൊ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ദോശയ്ക്കുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. അതേ ഗ്ലാസ്സിൽ തന്നെ ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ പരിപ്പും കൂടി എടുക്കുകയാണ്. അതും കൂടി ഈ അരിക്കൊപ്പം ഇട്ട് കൊടുക്കും. പിന്നെ ഞാനിതിലേക്ക് ഇതുപോലെ 1 കൈപ്പിടി പുഴുക്കലരി, അതായത് ചോറ് വെക്കുന്ന അരിയാണ്. ഞാനിവിടെ JR rice എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കും. മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഇതേ കപ്പിൽ തന്നെയാണ് 1/4 കപ്പ് മുഴുവനെയുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിലേക്കിനി 1/4 കപ്പ് കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ കടലപ്പരിപ്പാണ്. ഇതിലേക്കിനി 1 teaspoon ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കും. ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് അടച്ച് മാറ്റി വെക്കണം. ഇനി ഒരു 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കത്തുള്ളൂ. ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് ആട്ടാൻ പോവുകയാണ്. സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ആട്ടിയെടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഉഴുന്നിൻ്റെ കൂട്ട് ആട്ടിയെടുക്കും. അതിനുശേഷം മാത്രമേ ഈ അരിയും ചെറുപയറും കൂടി ഇട്ടത് ആട്ടിയിട്ട് രണ്ടും കൂടി ഇട്ട് എന്നിട്ട് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഈ നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും കടലപ്പരിപ്പും ഇട്ടത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആട്ടിയെടുക്കണം. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് ആട്ടിയെടുക്കുന്നത്. ഇത്രയും മതിയാകും. കണ്ടോ, ഇതുപോലെ വേണം ആട്ടിയെടുക്കാനുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഇത് ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് ഈ ചെറുപയറും അരിയും കൂടി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇത് 2 batch ഞാനിവിടെ അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഉഴുന്നിനും ഈ അരിക്കെല്ലാം വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിത് ദോശ ചുടാൻ നേരം ഞാൻ ഉപ്പ് ചേർക്കത്തില്ല. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉഴുന്നിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം. ബാക്കിയിരിക്കുന്ന ഈ അരിയും ചെറുപയർ പരിപ്പും കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ടോട്ടലുള്ള ഉപ്പ് ഞാൻ ഇതിന് മുൻപ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരച്ചത് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് ആട്ടിയത് കൊണ്ട് തന്നെ ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ചെറുപയർ ചേർത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും ഈ ദോശയ്ക്ക്. ഇനി ഇത് അടച്ച് പൊങ്ങാനായിട്ട് 1/8 മണിക്കൂർ വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ മാവ് ഒന്ന് ഇളക്കിയിട്ട് ദോശ ഇട്ടെടുക്കുന്നത്. ഇത് പുറത്താണേ വെക്കുന്നത്. അപ്പോൾ ഇത് ആട്ടിയിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് അതിൻ്റെ അടപ്പൊന്ന് മാറ്റി വെക്കും. കണ്ടോ, പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ദോശ ക്രിസ്പി ആയിരിക്കാൻ ഒരു ടിപ്പ് പറയാം. ഈ മാവ് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിന് ശേഷം നമ്മളെടുത്ത് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതിലേക്കിനി ഞാൻ വെള്ളമൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് ആവശ്യത്തിന് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഇതുപോലെ കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു 4 whistle വരെ ഇതൊന്ന് വേവിച്ചെടുക്കും. 4 whistle കേട്ട് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് തുറന്നു നോക്കാം.
chicken ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് സൂപ്പിനായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ നിന്ന് ചിക്കൻ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ചിക്കൻ ഇനി ചെറിയ പീസ് ആയിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെന്ത ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ ഇവിടെ ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മേയറിൻ്റെ കാസ്റ്റ് അയൺ തവയാണ് എടുത്തിരിക്കുന്നത് ഈ തവയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിനൊരു കവറുണ്ട് അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് ചൂട് വരത്തില്ല അപ്പം ഈ ഒരു കവറിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കയ്യിലേക്ക് ചൂട് തട്ടത്തില്ല ഇത് കവറിട്ട ശേഷം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം പിന്നെ ചൂടൊട്ടും തട്ടത്തില്ല ഈ ഒരു ഭാഗം ഇതിനുള്ളിലേക്ക് ഒന്ന് കയറ്റിയെടുക്കും നല്ല കട്ടിയുള്ള കവറിങ് ആണ് കേട്ടോ കണ്ടോ ഇതുപോലെ സ്റ്റിക്ക് ഉണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കണ്ടോ ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് ഈ തവ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് തവ ഇവിടെ ചൂടാകുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഇത് കാസ്റ്റ് അയൺ പാൻ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ചൂട് ഇതിലേക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 100% അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ലൈഫ് ടൈം വാറണ്ടിയും ഉണ്ട് അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ഞാൻ ഉപയോഗിക്കുന്ന ഈ കാസ്റ്റ് അയണിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാൻ സാധിക്കും ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ സവാള എല്ലാം കൂടി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി പാകത്തിനുള്ള ഉപ്പ് അതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെ പച്ച മണം മാറിയ ശേഷം നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ അധികം നേരം നമ്മൾ ഇത് ഇതിൽ കിടന്ന് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് മസാല ഇതിലേക്ക് പിടിച്ചാൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം 3 കളേഴ്സ് എടുത്തിട്ടുണ്ട് റെഡ് യെല്ലോ ഗ്രീൻ അതും കൂടി ഇട്ട് കൊടുക്കണം ഇവിടെയെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേയറിൻ്റെ ഈ തവ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണം തവ ചൂടാകുമ്പോഴേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇനി ഞാനിവിടെ മാവ് ഇതുപോലെ ഒരു ബൗളിലാക്കി ഇളക്കി എടുത്തിട്ടുണ്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഈ പാന് സീസണിങ് കഴിഞ്ഞു വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കണം ഒരു സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഇനി മറു സൈഡ് കൊണ്ട് ഈ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള തവ ചിക്കൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണേ.